ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് റജി എന്നാണ്. ഞാൻ ബഹറിൽ താമസിക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ബഹറിലെ ഹെവി ലൈസൻസ് എടുത്തു. അപ്പോൾ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. കാരണം ഇനി ലൈസൻസ് എടുക്കാൻ പോകുന്ന മലയാളികൾക്ക് ഒരറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഓക്കെ, ഇത് ബഹറിൽ ഞാൻ ഒരു ബ്ലോഗറൊന്നുമല്ല, പിന്നെ നമ്മളെ മലയാളികൾക്ക് വേണ്ടി ഒരറിവിലേക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ഹെവി ലൈസൻസിനെ കുറിച്ച് മലയാളം വീഡിയോകളൊന്നും അധികമായിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽസായിട്ട് ചെയ്ത് പറഞ്ഞുതരാം ഞാൻ. ഇതിലിപ്പം ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. അതും 5 കൊല്ലം സീനിയാരിറ്റി എക്സ്പീരിയൻസോടുകൂടിയ സീനിയാരിറ്റി കഴിഞ്ഞ ഇന്ത്യൻ ഹെവി ലൈസൻസ് എക്സ്പയർ ആവാത്തത് അങ്ങനെയൊക്കെയുള്ള ലൈസൻസ് നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമ്മുടെ ബഹറിലെ തന്നെ ലൈറ്റ് ലൈസൻസ് എടുത്ത് 5 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇവിടുത്തെ ഹെവി ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിലും നമ്മളുടെ പ്രൊഫഷനും ഹെവി ലൈസൻ ഹെവി ഡ്രൈവർ തന്നെ ആയിരിക്കണം. ഹെവി വെഹിക്കിൾ ഡ്രൈവർ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രൊഫഷനും. നമ്മുടെ വിസയിലും അതായിരിക്കണം, ഹെവി ഡ്രൈവർ എന്നായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതിനായിട്ട് കമ്പനിയുടെ ഒരു ലെറ്റർ പാഡിൽ, അതും നല്ല എഴുതിയായിട്ടുള്ളതെന്നും പോരാ, കറക്റ്റ് പ്രിൻ്റ് ചെയ്ത ലെറ്റർ പാഡ് തന്നെ കമ്പനിയിൽ നിന്നുള്ള ലെറ്ററും വേണം. സീലടിച്ച് സൈൻ ചെയ്ത ലെറ്ററും വേണം. ഇത് ഇത്രയും നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ റിജക്റ്റ് ആവും. അപ്ലൈ ചെയ്ത് ഓഫീസിൽ ചെല്ലാൻ നേരത്ത് അവർ റിട്ടേൺ അടിക്കും, പോയി വേറെ പോയി ഒപ്പിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൈവശം കമ്പനിയുടെ ലെറ്റർ പാഡിൽ അടിച്ച കമ്പനി ലെറ്ററും, നമുക്ക് ഹെവി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹെവി ട്രക്കാണോ ബസ്സാണോ അല്ലെങ്കിൽ ട്രെയിലറാണോ എന്നുള്ളതിന് സെപ്പറേറ്റ് അടിച്ച് ഓരോന്ന് അതിൽ അടിച്ച് മേടിക്കണം. അങ്ങനെയുള്ള ലെറ്റർ പാഡും ഇന്ത്യൻ ഹെവി ലൈസൻസും അല്ലെങ്കിൽ ബഹറിൻ്റെ ഹെവി ലൈറ്റ് ലൈസൻസും 5 കൊല്ലം കഴിഞ്ഞതും കൈവശം ഉണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ എടുത്തത് ആലി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്, സിട്രയിലെ ഭാഗത്തുള്ള ആലി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ആ നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് കേരളത്തിലെ പഴയ ലാമിനേറ്റഡും പോലുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യും. എന്നെ ആദ്യം ഞാൻ അത് കൊണ്ട് ചെന്ന് എൻ്റെ അടുത്ത് തിരിച്ച് എന്നെ പറഞ്ഞു വിട്ടത് അത് അപ്രൂവായില്ല. പിന്നെ ഞാൻ വീണ്ടും ഓൺലൈനിൽ അപേക്ഷിച്ച്, നമ്മളെ നാട്ടിൽ അപേക്ഷിച്ച് പുതിയ സ്മാർട്ട് കാർഡുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് എനിക്ക് അപ്രൂവായത്. അതുകൊണ്ട് കഴിവതും സ്മാർട്ട് കാർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുചെന്നാൽ വേറെ പെട്ടെന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവർ അത് തിരിച്ച് മറിച്ചൊക്കെ നോക്കി വലിയ പ്രശ്നമാകും. കഴിവതും സ്മാർട്ട് കാർഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മവായിദ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ കയറി അഡ്മിഷൻ എടുക്കണം, അതായത് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ മുഹറക്കിലോ അല്ലെങ്കിൽ ആലിയോ എവിടെ നിന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവരൊരു 22 ദിനാറ് ഫീസ് അടയ്ക്കാൻ പറയും. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ കാർഡ് തന്നെ ഉണ്ടായിരിക്കണം, ATM കാർഡ്. ATM കാർഡ് പേയ്മെൻറ്റാണ് ഈസി, അല്ലെങ്കിൽ പൈസ അടയ്ക്കുന്നതാണെങ്കിൽ അവിടെ ഒരു മെഷീനുണ്ട്, മെഷീനകത്ത് പൈസ ഒക്കെ ഇട്ട് അടയ്ക്കാൻ കുറച്ച് മിനക്കേടാണ്. അപ്പോൾ കഴിവതും ATM കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 22 ദിനാറ് ഫീ, നമ്മളെ നമ്പറിൽ വിളിക്കാൻ കൗണ്ടറിൽ ചെല്ലുക, 22 ദിനാറ് ഫീസ് അടയ്ക്കുക. 22 ദിനാറ് ഫീസ് അടച്ച് പിന്നെ ഒരു 5 ദിനാറും കൂടെ ഐ ടച്ചിന് വേണ്ടി അവർ ഈടാക്കുക. അപ്പോൾ അങ്ങനെ 22, 5 27 ദിനാറ് 27 ദിനാറ് നമ്മളെ കൈവശം കാർഡ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഐ ടെസ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും സ്ക്രീനിലെ നമ്പർ വിളിക്കും. നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ ചെന്നാൽ മതി, അവിടെ നിന്ന്
ഈ സ്ക്രീനിൽ കാണുന്ന ഈ ബുക്ക് കിട്ടും. അതായത് ഡ്രൈവിംഗ് ലേണിംഗ് ബുക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഈ ഫീസ് അടച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ഫീസ് ഇതാണ്. ഇതടച്ച് ഐ ടെസ്റ്റും കഴിഞ്ഞ് ബുക്ക് നമുക്ക് കിട്ടും. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആലിയിലാണെങ്കിൽ ഇതിൻ്റെ ഹെവി ലൈസൻസ് എടുക്കുന്ന സ്ഥലമുണ്ട്. ഈ മെയിൻ ഓഫീസിൽ നിന്ന് കുറച്ച് മാറിയാണുള്ളത്. അവിടെ ചെന്ന് നമ്മുടെ ഫോൺ നമ്പരും സി പി ആർ കാർഡും കൊടുക്കുമ്പോൾ അവർ നമ്മുടെ പേര് എഴുതിയിടും. എന്നിട്ട് സീനിയാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. അത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ട്രെയിനിങ് ഉള്ള ട്രെയിനിങ് വേണമെങ്കിലാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പേര് എഴുതിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകത്ത് കിട്ടും, ഇല്ലെങ്കിൽ ഒരു മാസം എടുക്കാം, രണ്ട് മാസം എടുക്കാം, മൂന്ന് മാസം എടുക്കാം, ആറ് മാസത്തിൽ കൂടുതലും ആകുമ്പോൾ ആറ് മാസത്തിൽ കിട്ടിയവരൊക്കെ ഉണ്ട്. എന്നാൽ പെട്ടെന്ന് കിട്ടിയവരൊക്കെ ഉണ്ട്. അത് അവർ തന്നെ പറയും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒറ്റയ്ക്ക് കിട്ടുമെന്ന്, ക്ലാസ് കിട്ടുമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയും. ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നേരത്തെ കിട്ടും. അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല, നമുക്ക് പ്രൈവറ്റായിട്ട് എടുക്കണമെങ്കിൽ തൊട്ട് ഇതിന് ചേർന്ന് പിറകെ തന്നെ പ്രൈവറ്റ് ഓഫീസും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ സീനിയോറിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആൾ കുറയണമെങ്കിൽ അന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അവിടെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാകും. എന്തായാലും ഒരു മാസത്തിനപ്പുറം പോകില്ല, അതിന് മുമ്പേ പ്രൈവറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിലാണെങ്കിൽ 150 BD ഫീസ് അടയ്ക്കണം. ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പ്രൈവറ്റിനെ കാട്ടി. പ്രൈവറ്റ് അത്ര പോരാ, കുഴപ്പമില്ല, നമുക്ക് ട്രെയിനിങ് കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് ഗവൺമെൻറ് കിട്ടുന്നെങ്കിൽ അതാണ് നല്ലത്. ഗവൺമെൻറ്റിന് ഫീസ് അടയ്ക്കാനുള്ളത് 150 BD. പ്രൈവറ്റിലാണെങ്കിൽ അവർ 140 BD എടുക്കുന്നത്. ഞാൻ പ്രൈവറ്റിലാണ് പോയത്, എനിക്ക് പെട്ടെന്ന് കിട്ടണമെന്നുള്ളതുകൊണ്ട് ഞാൻ പ്രൈവറ്റിലാണ് ഫീസ് കൊടുത്ത് പോയത്. അപ്പോൾ 140 BD അവർ ഫസ്റ്റ് മേടിച്ചത് 140 BD. 10 ദിവസത്തെ ക്ലാസ്സുണ്ട്. ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 10 ദിവസത്തെ ക്ലാസ്സുണ്ട്. 10 ദിവസം നമുക്ക് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അവർ ഒരു 1.5 മണിക്കൂർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് അത് പോകും. ഗവൺമെൻറ്റിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ബെറ്റർ ട്രെയിനിങ് ഗവൺമെൻറ് എന്നാണ് ഞാൻ അറിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. ഡ്രൈവിംഗ് സ്കൂളിലെ ട്രെയിനിങ്ങാണ്. അത് കഴിഞ്ഞ് 10 ദിവസം നമ്മൾ ഈ ബുക്ക് അവർ ഡ്രൈവിംഗ് സ്കൂളുകാരങ്ങ് മേടിക്കും. വാങ്ങിച്ചിട്ട് അതിൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ സൈൻ ചെയ്ത്, ഓരോ ദിവസം ചെയ്യുകയും ചെയ്യില്ല, 10 ദിവസം കഴിയുമ്പോൾ സൈൻ ചെയ്ത് നമ്മളെ കയ്യിൽ അവർ സീലും അടിച്ച് സൈൻ ചെയ്ത് നമ്മൾ ട്രെയിനിങ് ആരാണ് തന്ന ആ ആളിൻ്റെയും സൈൻ ചെയ്ത് സീലും അടിച്ച് കൈ തരും. പിന്നെ നമ്മൾ ഈ ബുക്കും കൊണ്ട് നമ്മൾ ആദ്യം ലേണിംഗ് ബുക്ക് എടുത്ത ഓഫീസിൽ പോകണം. അവിടെ പോയി പഴയതുപോലെ ടോക്കൺ എടുത്ത് കൗണ്ടറിൽ ചെന്നിട്ട് പറയണം, നമുക്ക് ടെസ്റ്റിന് വേണ്ടിയാണ് ഈ ഒരു വന്നേക്കുന്നത്, ടെസ്റ്റിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അവിടെ ടെസ്റ്റിനായിട്ട് പിന്നെ ഒരു 16 ദിനാറ് ഫീസ് അടയ്ക്കണം. അപ്പോൾ അവർ ടെസ്റ്റിൻ്റെ ഡേറ്റ് അവർ അവിടെ ഇരിക്കുന്ന ആൾ തന്നെ സെലക്ട് ചെയ്യും. 16 ദിനാറ് ഫീസ് അടയ്ക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒരു 15 ദിവസത്തിനകത്തായിരിക്കും. ആ ഡേറ്റിന് അവർ പറയുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയ സീനിയാരിറ്റിക്ക് ബുക്ക് ചെയ്യാൻ പോയ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹെവി ലൈസൻസ് ഡിവിഷനിലോട്ട് പോകണം. ആ ഡേറ്റിൻ്റെ അന്ന് അവിടെ ആ ഡേറ്റിൻ്റെ അന്ന് ടെസ്റ്റിൻ്റെ 16 ദിനാറ് അടച്ചതിന് ശേഷം അതും കൊണ്ട് എന്നാണോ ടെസ്റ്റ് ഡേറ്റ് അന്ന് ആ ഹെവി ഡ്രൈവിംഗ് ഡിവിഷനിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴാണോ ടൈം തന്നിരിക്കുന്നത് ആ ടൈമിങ്ങിന് ഒരു 1.5 മണിക്കൂർ മുമ്പേ നമ്മളവിടെ എത്തണം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ നേരത്ത് അവിടെ നിന്ന് പ്രൈവറ്റിൽ സെപ്പറേറ്റ് സ്ഥലവും ഗവൺമെൻറ്റിന് സെപ്പറേറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ ഹെവി ഡ്രൈവർ പ്രൈവറ്റ് പിടിച്ചവരെല്ലാം സെപ്പറേറ്റ് ഒരു സ്ഥലത്തിരുത്തിക്കും. അപ്പം അവിടെ നിന്ന് ആൾ വരും, ഇൻസ്ട്രക്ടർ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് പോലീസ് വണ്ടിയുമായിട്ട് വന്നിട്ട് നമ്മളെ പേര് വിളിച്ച് ഓരോരുത്തരെ കയറ്റും. അപ്പോൾ ചെല്ലുക, ഡ്രൈവിംഗ് ടെസ്റ്റ് അടിക്കുക, പാസ്സാവുന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ സൈൻ ചെയ്ത് തരും. ഈ നമ്മളെ ടെസ്റ്റിന് കൊണ്ടുപോയ ആൾ തന്നെ പേപ്പറിൽ സൈൻ മാത്രമേ ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഈ ബുക്കുമായിട്ട്, സൈൻ ചെയ്ത ബുക്കുമായിട്ട് നമ്മൾ വീണ്ടും പഴയ ഓഫീസിൽ പോകണം.
പഴയ നമ്മൾ ആദ്യം അപ്പോയിൻമെൻ്റ് എടുത്ത ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മുതിർന്നതല്ല കൂടിയ ഓഫീസറുണ്ട്. ആ ഓഫീസറിൻ്റെ അടുത്ത് പോയി നമുക്ക് സൈനും സീലും ഈ ഇതിൻ്റെ കൂടെ മേടിക്കണം. ഇത് രണ്ടും അപ്രൂവ്ഡ് ആയതിന് ശേഷം മാത്രമേ അവർ ചെക്ക് ചെയ്യും, കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് നമ്മൾ പാസ്സായല്ലേ എന്നുള്ളത് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൺഫേം ചെയ്യും. അതിനുശേഷമാണ് ആ സൈനും വാങ്ങിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന കൗണ്ടറിൽ ചെല്ലണം. അവിടെ ചെന്ന് പിന്നെ 20 ദിനാറ് ലൈസൻസിനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. അതെല്ലാം കാർഡ് പേയ്മെൻറ്റാണ് നല്ലത്. എ ടി എം കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം, അതാണ് ഏറ്റവും ഈസി. പൈസ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് കുറേ മെനക്കേടാണ്, പിന്നെ മെഷീനിൽ കൊണ്ട് പൈസ ഇട്ട് അടിച്ചൊക്കെ എടുക്കാൻ വലിയ പാട്. അപ്പോൾ ഈ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അപ്പോഴേ പേയ്മെൻറ്റ് കിട്ടും, പേയ്മെൻറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിനകത്ത് ലൈസൻസ് അടിച്ച് കൈ തരും. അപ്പം അത്രയേ ഉള്ളൂ ഹെവി ലൈസൻസ് എടുക്കാൻ. അതോടുകൂടി നമ്മളെ ഹെവി ലൈസൻസിൻ്റെ ക്ലിയറൻസ് പൂർത്തിയാവും. അപ്പം പിന്നെ ഇതിൽ വേറൊരു കാര്യം, നമുക്ക് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ പോലെ തന്നെ ടീ ആണ് എടുക്കുന്നത്. ടീ എന്ന് പറഞ്ഞാൽ ടീ വരച്ച് 2 പാർക്കിംഗാണ്, റിവേഴ്സ് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് പാർക്കിംഗാണ്. റിവേഴ്സ് പാർക്കിംഗ്, ഒരു റിവേഴ്സ് പാർക്കിംഗ് ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡും ഫ്രണ്ട് സൈഡും ഗേറ്റ് പാർക്ക് ചെയ്യുന്നതുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു സൈഡേ ചിലപ്പോൾ പാർക്ക് ചെയ്യിപ്പിക്കുള്ളൂ, റിവേഴ്സ് എന്തായാലും പാർക്ക് ചെയ്യിപ്പിക്കും. പിന്നെ പിന്നെ ടീയിലെ റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരു സൈഡും പാർക്ക് ചെയ്യിപ്പിക്കും. പിന്നെ ഉള്ളത് റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റും ഈസിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 10 വീലിൻ്റെ ടിപ്പറാണ് കിട്ടുന്നത്. എനിക്ക് കിട്ടിയത് മിസ്റ്റർ ബഷീരെ 10 വീലിൻ്റെ ടിപ്പറായിരുന്നു. ഞാൻ ഇത് ലോറിയാണ് എടുത്തിരുന്നത്, പാസഞ്ചർ അല്ല, അതുകൊണ്ട് ട്രക്ക് എടുത്തുകൊണ്ട് ടിപ്പറാണ് കിട്ടിയത്. ബസ് എടുക്കുന്നവർക്ക് വേറെ ബസ് കിടപ്പുണ്ട്, അതൊരാണ്. ലോറി ട്രക്ക് എടുക്കുന്നവർക്ക് 10 വീലിൻ്റെ ടിപ്പറാണ്. അത് 4 ഗിയർ മാറി കാണിച്ചു കൊടുത്താൽ മതി. റോഡിൽ സിഗ്നലൊക്കെ കറക്റ്റ്, നമ്മൾ പഠിച്ച പോലെ തന്നെ സിഗ്നലൊക്കെ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ പാടുള്ള കേസൊന്നുമില്ല. ടെസ്റ്റ് വലിയ ബുദ്ധിമുട്ടുള്ള എന്നാലും പിന്നെ നമ്മളെ കൂടെ ചെക്കിങ്ങിന് കയറുന്ന ആളിൻ്റെ സ്വഭാവം കണക്കിരിക്കും നമുക്ക് പാസ്സാവണം ഫെയിലാവണം. നമ്മളിനി എത്ര വലിയ ഡ്രൈവറെന്ന് പറഞ്ഞാലും ഈ കൂടെ കയറിയിരിക്കണ മോഡ കേസാണെങ്കിൽ നമ്മളെ കാര്യം തീരുമാനമാവും. ചെറിയൊരു ബ്രേക്ക് ചവിട്ടണമെങ്കിൽ പോലും അവർ ഫെയിലടിച്ച് വിട്ടളായി. ഈ ബസ്സൊക്കെ ഓട്ടിച്ചവരൊക്കെ അറിയാം ബ്രേക്ക് ചവിട്ടുന്ന രീതി, അതേപോലെ മാത്രമേ ചവിട്ടാവും. കുത്തി ചവിട്ടി കഴിഞ്ഞാൽ അവർ ഫെയിലാക്കും, അങ്ങനെ ഒരിതുണ്ട്. അത് കുത്തി ചവിട്ടേ ചെയ്യരുത്. ബ്രേക്ക് ബസ് ഓട്ടിക്കണവരൊക്കെ അറിയാം, വണ്ടി പതുക്കെ സ്ലോയിൽ വന്ന് നിന്ന് അനങ്ങാത്ത രീതിയിൽ നിർത്തി എടുക്കുകയെ ചെയ്യാവും, കുത്തി ചവിട്ടേ ചെയ്യില്ല. കുത്തി ചവിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ ഫെയിലാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന രണ്ടാമതും ടെസ്റ്റിന് കയറി. ആദ്യത്തെ ടെസ്റ്റ് 140 രൂപ നമ്മൾ ട്രെയിനിങ് ക്ലാസ്സിൽ കൊടുത്ത് പാസ്സായില്ലെങ്കിൽ വീണ്ടും 40 ദിനാറ് അടച്ച് വീണ്ടും അടുത്ത ക്ലാസ്, 3-4 അവർ എത്ര ക്ലാസ്സാണ് എഴുതി വിടുന്നതെന്ന് വെച്ചാൽ അത് വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഗവൺമെൻറ്റിലാണെങ്കിൽ പൈസ മേടിക്കില്ലെന്ന് പറയുന്നു, പക്ഷേ പ്രൈവറ്റിലാണെങ്കിൽ അവർ 40 ദിനാറ് വീണ്ടും മേടിക്കും. 4 ക്ലാസ്സോ 3 ക്ലാസ്സോ എത്രയെന്ന് വെച്ചാൽ അവർ എഴുതി വിടുന്നത് നമ്മൾ വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ടെസ്റ്റ് വലിയ പാടുള്ളതൊന്നുമല്ല, എനിക്ക് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ പാടുള്ള ടെസ്റ്റൊന്നുമില്ല, അത് നമുക്ക് ടെൻഷനൊന്നുമില്ല. കയറി അങ്ങ് ഓട്ടിച്ചാൽ അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നമ്മളെ നാട്ടിലുള്ളതിൻ്റെ ഒന്നും അത്ര ഒരുപാടുമില്ല. റോഡിൽ സിഗ്നലും എല്ലാം കറക്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ബ്രേക്ക് ചവിട്ടണമെങ്കിൽ മാത്രം ഒന്ന് സൂക്ഷിച്ചുകൊണ്ടാൽ മതി. ഇവർ ഒരുപാട് ബമ്പൊക്കെ ഉള്ള ഏരിയ കൂടെ കൊണ്ടുപോകും, ലോക്കൽ ഏരിയ കൂടെയൊക്കെ ടെസ്റ്റിന് കൊണ്ടുപോകും, മെയിൻ റോഡല്ലാതെ വെറും ലോക്കൽ ഏരിയ കൂടെ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഈ ബമ്പുകളുണ്ട്, ആ ബമ്പുകളൊക്കെ ചവിട്ടുന്നത് കറക്റ്റ് പോയിൻറ്റിൽ ചവിട്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ അത് വേറെ ഒരു പ്രശ്നമില്ല, പാസ്സാവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഹെവി ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കാൻ ഒരു വീഡിയോ, ഇത്രയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ മറുപടി തരാം. ഓക്കെ, വളരെ നന്ദി. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു.